ചക്കര പോകുമ്പോൾ ഇറങ്ങണ വരുമ്പോൾ ഇറങ്ങണ വേഗം പറയും. നമുക്ക് മിനി ഊട്ടി പോയാലോ, അന്ന് വരുമ്പോ ഇറങ്ങിയാ മതി. നമുക്ക് ഹോസ്പിറ്റലിൽ എങ്ങനെയാലും എത്തിയ പോരെ, ചാടുവോ? അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ ചക്കര നൈറ്റ് ഡ്യൂട്ടി ആവല തുടങ്ങിയിങ്ങനെ. നൈറ്റ് ഡ്യൂട്ടിക്ക് ശമ്പളം കൂടുവോ ചക്കരെ? ഇല്ലേ, അവന്റെ അടി ശമ്പളം നൈറ്റ് ഡ്യൂട്ടിക്കും ഇല്ല. അത്ര രാത്രി ഉറക്കം വെച്ചിരുന്നാലും ആ നേരെ അതിന്റെ മുമ്പിൽ ആക്സിസ് ബാങ്ക് ഉണ്ട്, ആ സെക്യൂരിറ്റിനെ മാറ്റി ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ അധികം കിട്ടും. വണ്ടി നീങ്ങുന്നില്ല ചക്കരെ. അപ്പൊ ഗൈസ് നമ്മള് എല്ലാരും പാടെ കൂടിയിട്ട് ചക്കരനെ നൈറ്റ് ഡ്യൂട്ടിക്ക് അയക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്താ പറഞ്ഞേ അവന്റെ വർക്കളോട് മിന്നാന്ന് തൊട്ടേല ചക്കരക്ക് തിങ്കള ശനിയാഴ്ച മുതൽ ഇതാണ്. എന്ത് വാപ്പാക്ക് എന്ത് നെയ്റ്റ് വെച്ചിരിക്കണേ? അപ്പൊ എന്തായാലും അങ്ങനെ അത് പറയാം. നെയ്റ്റ് എന്ന് വെച്ചാൽ വാപ്പാക്ക് നെയ്റ്റ് ഡ്യൂട്ടി ആണെന്നുള്ള കാര്യം അറിയണ്ടാവൂല. അപ്പൊ ഇതെങ്ങനെയാണ് ചക്കര നെയ്റ്റ്? എന്താണ് ആരപ്പം പോയിച്ചിട്ടോ? നമ്മള് ചക്കരനെ ഇനി ചക്കരന്റെ രാവിലത്തെ ഡ്യൂട്ടി ഒരാഴ്ച ഉള്ളു നമുക്ക് രാവിലെ. ഇതിങ്ങനെ ഒരാഴ്ച രാവിലെ ഒരാഴ്ച രാത്രി അങ്ങനെ റൊട്ടേഷൻ അത്ര കറങ്ങിക്കൊണ്ട് ഇത്ര. അപ്പൊ കറങ്ങി കറങ്ങി ചക്കരക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിട്ടുണ്ട്. നോലമ്പിന് ഒരു 30 ദിവസം പണി ഒഴിവാക്കിയിട്ട് നോമ്പൊക്കെ നോറ്റിട്ട് പെരയിലും നോളിട്ടോ, അതിനുള്ള പഠിപ്പൊക്കെ പഠിച്ചാ മതി കേട്ടോ. സാധനം പർച്ചേസ് ചെയ്തിട്ട് ഈ ഇറങ്ങണ അതിന് മുമ്പ് ഇറങ്ങുവോ? ഓക്കെ, നമുക്ക് ചക്കരനെ ഇറക്കിയിട്ട് നമുക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങള് പർച്ചേസ് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചക്കര ഞാൻ ഡ്യൂട്ടിയുടെ നിയമം ഒന്ന് പറഞ്ഞു കൊടുക്ക്. 5 മണിക്ക് കയറണം, 8 മണിക്ക് ഇറങ്ങണം, രാവിലെ 8 മണി വരെ. അപ്പൊ ആ നേരത്തെ പേഷ്യന്റ് ഒന്നും ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുമോ? അതെ, എന്നാ നമുക്ക് 12 മണിക്ക് ശേഷം പരേക്ക് വന്നൂടെ. അന്നെ കൂട്ടിട്ടില്ല കോമഡി ഒന്നല്ല കാര്യം പറഞ്ഞത്. അല്ലമ്മ ഉള്ള കാര്യം പറഞ്ഞാ എന്താ? വണ്ടി നീങ്ങണില്ല ചക്കരെ. നമുക്കൊരു ഒരു ഗ്ലാസ് പായസം കുടിക്കാം. 110 രൂപ തന്നിട്ടുണ്ട്. 110 രൂപയ്ക്ക് എന്തൊക്കെയാണ്? ഗോൾഗേറ്റ്, പിന്നെ ബ്രഷ്. അങ്ങോട്ട് 15 ലാഭായി കാർ പോകൊണ്ട്. 5 രൂപയെടുത്തായിട്ടോ അനക്ക് വേറെ ചക്കര 5 കിലോമീറ്റർ ഒരു സൈഡ് കൂടെ. ഇത്ര ആത്മാർത്ഥത ഉള്ള ഒരു പണിക്കാരത്തെയോ സെക്രട്ടറി. സെക്രട്ടറി ഉണ്ട്, സെക്രട്ടറിയോ? സെക്യൂരിറ്റി അങ്ങനെ ആക്കിയായിരുന്നു ചക്കരെ. എന്നാ പർച്ചേസിംഗ് കഴിഞ്ഞിട്ട് പോയ ചക്കരെ. ചക്കര സെക്യൂരിറ്റി ഓടുണ്ട്. ചക്കര പോകുന്നുണ്ട് അല്ലേ? അങ്ങനെ നമ്മള് ചക്കരേനെ ഇറക്കിയില്ലേ, ചക്കരക്ക് നെയ്റ്റ് ഡ്യൂട്ടി അത്രേ. അപ്പോ ചക്കര പർച്ചേസിങ്ങിനില്ല, നമുക്ക് നാളെ ഒരു കൂട്ടിയിരിക്കലുണ്ട്. അപ്പൊ അതിന്റെ പരിപാടിയാണ് കേട്ടോ അല്ലേ. അപ്പൊ ഒരു സാധനങ്ങൾ ഇങ്ങനെ വാങ്ങും, നമുക്കും കുറച്ച് പർച്ചേസിങ് ഉണ്ട് ഗൈസ്. നമുക്ക് അതിലോട്ട് നടക്കും. അങ്ങനെ പാർത്ത രണ്ടാളും പർദ്ദേമ കേട്ടോ. ഓക്കെ, നമ്മൾ അങ്ങനെ കാറ് പാർക്ക് ചെയ്തു, നേരെ കടയിൽ കയറി. ഗ്രോ അല്ല, അത് ഗ്രൗണ്ട് ഫ്ലോർ ആണത്. അതോ രണ്ടിലാ ഇറങ്ങി ഒന്നെന്താ ഇപ്പൊ പൂട്ടുപോയി. അത് പോയി, ഞാൻ പോവല്ലേ. ഒന്നോ ഗോഡൗണിൽ കടിക്കും. കൈ ഇങ്ങനെ വെച്ചിക്കുന്ന കാലല്ലേ വെക്കണ്ടേ?
ഗൈസ് രണ്ട് തന്നെ ഡൗട്ട് നോക്കിയേക്കാൻ തന്നെ എടുക്കും പോവില്ല. എൻട്രി കാണാം നമുക്ക്, ഉമ്മാന്റെ എൻട്രി കാണാം. അങ്ങനെ നമ്മളെ താഴത്തോട്ട് പോകുന്നുണ്ട്. നിങ്ങക്ക് ഇനി ഇത് മനസ്സിലായിട്ടില്ല, ഈ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്ന എന്താണെന്നറിയോ, ഞാനില്ലാതെ ഏതെങ്കിലും ലിഫ്റ്റിൽ പോയി എവിടെയും കുടുങ്ങട വെച്ചിട്ടാണ് ഈ കാണിച്ചു തരുന്നത്. ആരും പഠിക്കുന്നില്ലല്ലോ. നോക്കി നോക്കി സിനിമ എന്താ വാങ്ങണ്ടേ? ആരോട് ചോദിച്ചോക്കണേ? റൈസ് കുക്കർ വേണമോ? അവിടെ എവിടെ ഉണ്ട് റൈസ് കുക്കർ? എന്താ പ്രശ്നം? ഒന്ന് ഒന്ന് വേറെ ആള് കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്തിനും പറ്റൂല. ഇങ്ങനത്തെ പാത്രങ്ങൾ പിന്നെ എത്ര മതിയാവും? അതൊക്കെ എന്താണോ വിറ്റെടുക്കുമ്പോ ഞാൻ വരണം. അതാ നിങ്ങക്ക് മുകളിലതാ ചെമ്പട്ടികൾ ഇരിക്കണേ. സ്റ്റീല കൊണ്ടോണ്ട് തരി. ആര് ഇന്ത്യന്നല്ല അത് ഇന്റാലിയോ താഴത്ത് കിടക്കട്ടമ്മ. ആ ഒരു കിലോ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ അത് തല തിരിച്ചിട്ടല്ലേ വെക്കുക ക്ലാസ്. അത് കുറച്ചല്ലോ അല്ലേ? അതെ, ഒരു ഉപകാരത്തെ പെടുവ. ഏതാ വേണ്ടി? നമുക്ക് ഏതാ ഇഷ്ടായി? നമുക്ക് രണ്ടും ഇഷ്ടായി. രണ്ടെണ്ണം കിട്ടുന്നത് വേണോ മൂന്നെണ്ണം കിട്ടുന്നത് വേണോ? അതോ അത് മൊത്തം ഗ്ലാസ്സാണ്, ഇതിപ്പോ ഫൈബറാണ്. ചൂടാക്കണേ ആണോ? ഉണ്ടോ നിങ്ങക്ക്? ഞാൻ ഇത് വാങ്ങാണ്ടോ? ഇത് മരുന്ന് ചെലവ് വാങ്ങിയെടുത്തേ. ഇരിക്കണാണ് ചെലവാണോ? മതിയോ? അത് മാറാലെ പണിയാണോ അവിടെ? പണ്ടൊക്കെ വല്യമാരും ഉമ്മമാരും നാത്തൂമാരും പെങ്ങന്മാരൊക്കെ വീട്ടിലിരുന്നാണ്ട് ചമ്മളപ്പടി ഇട്ടിട്ട് ചൂല് പറ്റിയ കാലം ഓർമ്മ ഉണ്ട് നമുക്ക് അല്ലേ? എന്ത് ഇയ്യനല്ലേ അത് വാങ്ങിയെടുത്തിട്ട് എവിടെ? ചേച്ചി ചൂലിന് എന്താ വില? ആ ചൂലിന് എത്ര? ഇതെന്താ കൊട്ടക്കൈലോ? കൊട്ടക്കൈലോ ആണോ? നൂറ്റി അതിലടിക്കാൻ പറ്റുണ്ടോ? പറ്റില്ലെങ്കിൽ അതുകൊണ്ട് അടിക്കണം, കാരണം 350 രൂപ ആണ് ചൂലിന്. 300 എത്ര? നിങ്ങക്കിത് വേണോ? എങ്ങനത്തെ ഇതെന്താ മുറുക്കാൻ കുത്തണതോ കല്ല? അത് വേണോ? അത് നിർക്ക്. ചമ്മന്തിയൊക്കെ ഇറക്കില്ല നമ്മള് പണ്ട്? അങ്ങനത്തെ ഒന്ന് ആവശ്യമാണ് പെരയിലല്ലേ. ₹15 വെറും 15. ഏതാ വേണ്ട? സ്റ്റീലിന്റെ വേണ്ട? കല്ല എന്നാ ഒന്ന് കൈ പിടിച്ചോ. അവിടെ പോയി സോഫി ഉണ്ടേക്ക്. ക്ലിപ്പോ ഇങ്ങനെ പർച്ചേസിങ് ആരംഭിക്കുകയാണ് ഗൈസ്. എന്തെങ്കിലും വേണമെങ്കിൽ ഇനി വാങ്ങിക്കൊടുക്കും, അതില്ലാതില്ല എന്ന് പറയരുത്. അങ്ങനെ ക്ലിപ്പ് വാങ്ങി, ഉമ്മക്ക് എന്താ ചമ്മന്തി അരക്കാനുള്ള പാത്രം വാങ്ങി, പിന്നെ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാനുള്ളൊരു സംഭവം വാങ്ങി. ഇനി വേണമെങ്കിലും വാങ്ങണ്ടോ? തിരയാണ് എന്താ വാങ്ങണ്ടത്? നടന്നോടത്ത് കൂടെ തന്നെ എന്താ നടക്കണേ? അങ്ങോട്ട് നടക്കി. ഈ പെരയിൽ നിന്ന് വരുമ്പല്ലേ എന്തൊക്കെയോ വാങ്ങണം നമ്മൾ മനസ്സിൽ വിചാരിക്കും.
പക്ഷെ കടയിൽ വന്ന് കഴിഞ്ഞാൽ ആദ്യം നോക്കൂ ഇതിന്റെ വില എന്താണെന്ന്. ആ മനസ്സിൽ വിചാരിക്കുമ്പോ വില ആദ്യം ചിന്തിക്കും. അടിയിൽ നിന്ന് മീനച്ചാറും അതിന്റെ പപ്പടവും എടുത്തിട്ടുണ്ട്. കുറെ ഒക്കെ സാധനങ്ങൾ അന്ന് വാങ്ങിക്കണല്ലേ, അധികം ഒന്നും വാങ്ങ. പഞ്ചസാര ഓഫർ ഉണ്ടോന്ന്? രാത്രി ഓഫറിന് ഇപ്പൊ തന്നോളി അല്ലേ, നമുക്ക് രാത്രി ഇപ്പൊ ഏതായാലും ഞങ്ങള് പകരണ്ടോ നിക്കണ. ഉള്ളില് വെക്കാ, ബാക്കിൽ ഡിക്കിൽ വെക്കണോ? വെക്കാനുള്ള സ്ഥലമുള്ളൂ. അങ്ങനെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാൽമുക്ക് വേണ്ടട്ടോ അമ്മിക്കുട്ടി. അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് കുടിയിരിക്കൽ എന്നുള്ളൊരു സാധനം വാങ്ങി. ഞാൻ ഗ്രേപ്പ്, ഈ ഏതടുത്ത് വെച്ചോ. അപ്പോ ഇനി നമ്മൾ അങ്ങനെ എന്താക്ക, നമ്മള് നമ്മുടെ പെരുവയിലോട്ട് പോവാണ്. നിങ്ങൾക്ക് ആർക്കോ എണ്ണക്കടി എന്തോ ശരി, എണ്ണക്കടിയാ അത് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒക്കെ നാട് കേരളത്തിൽ കേരളം എന്നറിയണേ, നമുക്ക് ഇപ്പുറത്തുനിന്നൊരു എണ്ണക്കടിയാണ് കേട്ടോ. അപ്പൊ വിടിയോ, നമുക്കൊരു എണ്ണക്കടിയൊക്കെ നല്ല അടിപൊളി ചൂട് കൊടുക്കണ എണ്ണക്കടിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് തിരിക്കുകയാണ് ഗൈസ്. ചെറിയൊരു ഔട്ടിംഗ് ആണല്ലേ. നിങ്ങൾക്ക് വേണം ഗ്രേപ്പ് പൾപ്പ്? അഞ്ച് പരിപ്പ് വേടാ, പിന്നെ സമൂസ വേണമ്മ. സമൂസ വേണ്ടി? സമൂസ ചിക്കനാ? ചിക്കൻ സമൂസ തരി. എത്ര വേണം? ചൂട് എണ്ണക്കടികളിരിക്കുന്നുണ്ട് കേട്ടോ. സുഖമാണോ? സുഖയുണ്ടോ? സുഖം സുഖയിനുണ്ടോ? ഒരു രണ്ട് സുഖയിന് വെക്കി. സുബൈർ വാൽ മിൽക്ക് അല്ല, അവിൽ മിൽക്ക്. എമ്മാനെ മുറ്റം മറ്റേ കാര്യമല്ല, ഗ്ലാസിന്റെ ഇപ്പുറത്ത് കൂടെ വൽ മാത്രമേ കാണുന്നുള്ളൂ. ഷെയ്ക്ക്, ആ ഇക്ക് സമൂസ വേണ്ട. എന്റെ ഫേവറേറ്റ് എന്താ? പക്ഷേ വായിൽ വെച്ചത് രസമുണ്ടോ? ൂറുപ്യ പോയാലെന്താ, നല്ല രസമുള്ള കിട്ടിയില്ലേ. അത് നിന്നു മുട്ട പറ്റൂല. പിന്നെ കട്ട്ലേറ്റ് ആർക്കാ? കട്ട്ലേറ്റ് ഉണ്ട്, സുഖേനുണ്ട്, സമൂസ ഉണ്ട്, പരിപ്പ് വടണ്ട്, പിന്നെ അതിന് മുട്ട ബജ്ജി ഉണ്ട്. നമ്മൾ എല്ലാതും ഈരണ്ട. എന്ത് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് എണ്ണക്കടികളൊക്കെ വാങ്ങി ഇറങ്ങിയോ? ഇറങ്ങിയോ? നോക്ക് വണ്ടി ചേരുന്നത് നോക്കി. അപ്പൊ എന്തായാലും അങ്ങനെ നമ്മള് ചെറിയൊരു കൊച്ചു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അത് കൊണ്ടുപോയോ?